ഹായ് ഫ്രണ്ട്സ്, വണ്ടി പണിക്കാരൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് 2013 BMW 750 Li ആണിത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ റിമോട്ട് കീ ബാറ്ററി എങ്ങനെയാണ് മാറുന്നതെന്നാണ് ഞാൻ സിമ്പിളായിട്ട് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നീട്ടി വിളിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ നമുക്കതിനായിട്ട് ആദ്യം തന്നെ റിമോട്ട് എടുക്കുക. അപ്പോൾ റിമോട്ട് എടുത്തതിന് ശേഷം അതിൻ്റെ സൈഡിലായിട്ടൊരു പ്രസ്സിങ് സ്വിച്ച് കാണാം. അപ്പോൾ ആ സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ മാനുവൽ കീ നമുക്ക് ഊരിയെടുക്കാം. അപ്പോൾ മാനുവൽ കീ ഊരിയെടുത്തതിന് ശേഷം നമുക്ക് ഒരു സ്ക്രൂഡൈവറിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ സൈഡിലായിട്ട് വരുന്ന കവർ ഇപ്പം കണ്ടോ, ആ ചെറിയ ഭാഗം, അപ്പോൾ അതാണ് നമുക്ക് ഊരിയെടുക്കേണ്ടത്. ഈ കവറാണ് ഊരിയെടുക്കേണ്ടത്. അപ്പോൾ ഈ സൈഡിലായിട്ട് ചെറിയ സ്ക്രൂഡൈവർ വെച്ചിട്ട് നമുക്കൊന്ന് നൈസായിട്ട് തിക്കി കഴിഞ്ഞാൽ ഇതേമാതിരി ആ കവറങ്ങ് ഊരി വരും. അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് അതിൻ്റെ ബാറ്ററി കണ്ടോ. ഇനി അതേമാതിരി തന്നെ സ്ക്രൂഡൈവർ ഉപയോഗിച്ച് ആ ബാറ്ററി സിമ്പിളായിട്ട് തന്നെ ഊരിയെടുക്കാൻ പറ്റുന്നതാണ്. കണ്ടോ, ഇത്രയുള്ള കാര്യം, വളരെ സിമ്പിളാണ്. അപ്പം ഞാനതിൻ്റെ ബാറ്ററി മാറാൻ പോവാണ്. അപ്പം ഞാനതിൻ്റെ ഓൾറെഡി ഞാൻ കവർ അതിൻ്റെ പാർട്ട് നമ്പർ എന്നൊക്കെ പൊട്ടിച്ചു. അപ്പോൾ അതിൻ്റെ ബാറ്ററി ഞാൻ മാറി. അതേമാതിരി തന്നെ ഇതിൻ്റെ കവർ നമുക്കിതേമാതിരി തന്നെ സിമ്പിളായിട്ടിടാം. അതിട്ട് കഴിഞ്ഞാൽ ഒരു സൗണ്ട് വരുന്നതാണ്, ആ ലോക്കിൽ വീഴുന്നത്. അപ്പോൾ കണ്ടോ, ഇത്രയുള്ള കാര്യം. അപ്പോൾ പരിപാടി കഴിഞ്ഞു. അതേമാതിരി തന്നെ കീ ഫിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പ്രസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, കുറച്ച് ദൂരെ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ വണ്ടിപ്പണിക്കാരൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് എല്ലാവർക്കും തന്നെ എൻ്റെ നന്ദിയും ഞാൻ രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമാണിത്. ഇത് N63 TU2 എഞ്ചിനാണ് വരുന്നത്. V8 പെട്രോൾ എഞ്ചിനാണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ എഞ്ചിനും എഞ്ചിൻ റൂമും ഇൻറ്റീരിയലും കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് വെൽ മെയിൻറ്റെയിൻ ആയിട്ട് തന്നെ കസ്റ്റമർ ഈ വാഹനം ഉപയോഗിക്കുന്നുണ്ട്.